മാട്ടൂലിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഇതുവരെയും കടൽഭിത്തി നിർമ്മാണം ആരംഭിക്കാത്തത് തീരദേശവാസികളെ ആശങ്കയിൽ ആഴ്ത്തുകയാണ്. ഉപ്പുവെള്ളം കയറി പലപ്പോഴും ഇവിടെ കുടിവെള്ളവും മുടങ്ങി പോകുന്നു. മൺസൂൺ കാലങ്ങളിൽ കക്കാടൻചാൽ നീരൊഴുക്കുംചാൽ ബാബുവളപ്പ് മാട്ടൂൽ സെൻട്രൽ കടപ്പുറം തുടങ്ങിയ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. ജില്ലയിലെ തന്നെ കടലാക്രമണ ഭീഷണി നേരിടുന്ന പ്രധാന മേഖലകളിലൊന്നാണ് മാട്ടൂൽ മാടായി തീരദേശ മേഖല. 16 കോടി രൂപ ചിലവിൽ ഇവിടെ കടൽഭിത്തി നിർമ്മാണത്തിന് പദ്ധതി നടപ്പാക്കുകയും പ്രവൃത്തി ഉദ്ഘാടനം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കടൽഭിത്തി നിർമ്മാണത്തിന് കരിങ്കല്ലുകൾ വിവിധയിടങ്ങളിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണം ഇതുവരെയായി ആരംഭിച്ചിട്ടില്ല. മൺസൂൺ കാലങ്ങളിൽ സമീപത്തെ വീടുകളിലേക്ക് തിരമാലകൾ ആഞ്ഞടിച്ചുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കൊപ്പം ഉപ്പുവെള്ളം കയറി കുടിവെള്ളം പലപ്പോഴും മുടങ്ങിപ്പോകുന്ന അവസ്ഥയുമാണുള്ളത്. സുനാമി കടുത്ത ദുരിതം വിതച്ച മേഖല കൂടിയായ ഇവിടെ പേരിനുപോലും കടൽഭിത്തിയില്ല. വീണ്ടും ഒരു മഴക്കാലം വിളിപ്പാടകലെ നിൽക്കുമ്പോൾ കടൽഭിത്തി എന്ന ഇവരുടെ ആവശ്യം പൂർണ്ണതയിലെത്തിക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിച്ചിട്ടില്ല. പതിനാറ് കോടി എസ്റ്റിമേറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് പറയുന്നത്. പക്ഷേ ഒരുപക്ഷെ നല്ലൊരു വർഷകാലം വന്നാൽ തന്നെ ഈ ചെറിയ കല്ലുകൾ ഉൾപ്പെടെയുള്ളവ നഷ്ടപ്പെടാൻ നമുക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു വലിയ പണി എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നീങ്ങി. പുനർനിർമ്മാണം എവിടെ എത്താത്ത നിലയിലാണ് ഈ കാണുന്ന ഈ ചെറു പാറക്കെട്ടിലുകൾ ഇവിടെ കെട്ടിവെച്ചതല്ലാണ്ട് യാതൊരു പ്രവർത്തനവും ഇവിടെ തുടങ്ങി. ഇപ്പോൾ അടുത്ത മാസം മൺസൂൺ കാലം തുടങ്ങുമ്പോൾ കടൽക്ഷോഭം അതിനോട് ഒന്നിച്ചു വരും. ഇപ്പോൾ തിരമാലകൾ ആർത്തടിച്ച് കയറുമ്പോൾ ഈ കെട്ടിവെച്ചതെല്ലാം തകർന്നു പോകും. കോടികൾ നാശനഷ്ടം സംഭവിക്കും. അതുകൊണ്ട് സ്ഥല MLA അതുപോലെ ഇറിഗേഷൻ വകുപ്പിനോട് നമുക്കൊരു അഭ്യർത്ഥനയാണ്, കടൽഭിത്തിയുടെ പുനർനിർമ്മാണം എത്രയും പെട്ടെന്ന് വേഗത കൂട്ടി നാട്ടുകാരുടെ ആശങ്കക്ക് ഒരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെ. 828 മീറ്റർ നീളത്തിൽ കടൽഭിത്തി നിർമ്മിക്കാനാണ് തീരുമാനമെങ്കിലും കരിങ്കല്ലിന്റെ ലഭ്യതക്കുറവാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.